അള്ളാഹുവിനെ കുറിച്ച് ഭയമുള്ളവനാണ് മുത്തഖി. അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും ഒരു ഭയം അവനുണ്ട്. അവൻ എന്ത് ചെയ്താലും, അവൻ എന്ത് പ്രവർത്തിച്ചാലും, ഈ കേട്ടതുകൊണ്ട് എന്റെ റബ്ബിനെ ശിക്ഷിക്കുമോ, ഈ പ്രവൃത്തി കാരണം അല്ലാഹ് എന്നോട് കോപിക്കുമോ, എന്റെ ഈ ഇടപെടൽ കൊണ്ട് ആകാശത്തു നിന്ന് റബ്ബിന്റെ ശാപം എന്റെ ശരീരത്തിലേക്ക് വീണു പോകുമോ, ഞാൻ തകർന്നു പോകുമോ, അല്ലാഹുവിന്റെ നരകത്തിന്റെ വിറക് കൊള്ളിയാക്കി എന്നെ മാറ്റപ്പെടുമോ, ഇത്തരത്തിൽ അല്ലാഹിനെ കുറിച്ചുള്ള ഭയം. ഇത് നമുക്ക് പറയുമ്പോഴും കേൾക്കുമ്പോഴും മാത്രമേ ഉള്ളൂ, മനസ്സിലില്ല, പ്രവർത്തിക്കുമ്പോ ഇല്ലെങ്കിൽ അപകടമാണ് സഹോദര, അത് വരാൻ പാടില്ല. അല്ലാണ്ട് നമുക്ക് വിശ്വാസമുണ്ട്, അതിനപ്പുറം എന്റെ റബ്ബ് എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, അവൻ ശിക്ഷിക്കുമോ എന്നൊരു ഭയം. ഈ ഭയത്തിൽ നിന്നാണ് തൗബ ജന്മമെടുക്കുന്നത്, ഈ ഭയത്തിൽ നിന്നാണ് ഇസ്തിഗ്ഫാർ ജന്മമെടുക്കുന്നത്. ഈ ഭയം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ചെയ്തു പോയാലും മനുഷ്യനാണ്, ചെയ്തു പോകാം, ചെയ്തു പോയാലും മനസ്സ് തട്ടിയിട്ട് വരും. എപ്പോഴും പറയുന്ന അഥർവ്വായാമത്തിന്റെ പ്രകടന ശബ്ദല്ലേ, മനസ്സിൽ നിന്ന് ഉള്ള് പൊട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാ ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഇതൊക്കെ വരുന്നത് അവിടെ നിന്നിട്ടാ. റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലന വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇതൊക്കെ വരണം, വരും. എപ്പോ അല്ലാഹനെ കുറിച്ചുള്ള ഭയം നമ്മുടെ കൽബിൽ ഉണ്ടെങ്കിൽ ആ ഭയമുള്ളവനെ മുത്തഖിയാവൂ. അവന്റെ മാർഗദർശനമാണ് ഖുർആൻ, അവനാണ് സ്വർഗത്തിന്റെ അവകാശി. പ്രിയപ്പെട്ടവരെ, ഇത് എന്റെ വാക്കല്ല, അല്ലാഹുടെ ഖുർആൻ. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الله القرآن بركابنم. എന്റെ പ്രിയപ്പെട്ട പത്താം കല്ലിലെ ഏഴ് ദിവസത്തെ പരിശുദ്ധമായ പള്ളിയുടെ ഓരത്തുള്ള മതപ്രഭാഷണ പരമ്പരയുടെ മൂന്നാമത്തെ ദിവസം ആരാണ് വിശ്വാസിയെന്നും വിശ്വാസിയുടെ സ്വഭാവ ഗുണമെന്താണെന്നും അറിയാനും കേൾക്കാനുമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഈ മജ്‌ലിസിൽ ഇരിക്കുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളി മജ്‌ലിസിൽ ഇരിക്കുന്നതെങ്കിൽ, അതിലെ ഒന്നാമത്തെ ഗുണം അല്ലാഹനെ കുറിച്ചുള്ള ഭയമാണ് മോളെ, അല്ലാഹനെ കുറിച്ചുള്ള ഭയമാണ് സഹോദര. ഇത് അബൂ റബീഇന്റെ വാക്കല്ല, അല്ലാഹുടെ ഖുർആൻ. ആരാണ് മുഅ്മിനെന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു ഭാഗം വിശുദ്ധ ഖുർആൻ, ആ മുഅ്മിനിന്റെ ഗുണമായി അല്ലാഹുടെ ഖുർആൻ എണ്ണിത്തരേ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹ്. നബിയെ, ആരാണ് വിശ്വാസി എന്നറിയുമോ, ആരാണ് മുഅ്മിൻ എന്നറിയുമോ, ആരാണ് പടച്ച റബ്ബിനെ കാണാനുള്ള യോഗ്യതയുള്ളവനെന്നറിയുമോ, അവൻ നിസ്കരിക്കുന്നവനെന്നല്ല ആ ഭാഗത്ത് അല്ലാഹു വിശദീകരിച്ചത്, അവൻ നോമ്പ് പിടിക്കുന്നവനെന്നല്ല ആ ഭാഗത്തല്ല വിശദീകരിച്ചത്, അവൻ ഹജ്ജ് ചെയ്തുകൊണ്ട് പരിശുദ്ധമായ കഅബയുടെ ഓരം പറ്റുന്നവനെന്നല്ല ആ ഭാഗത്ത് അല്ലാഹു തആല പറഞ്ഞ സവിശേഷം. പ്രിയപ്പെട്ടവര്, മറിച്ചവന്റെ ഗുണമെന്തെന്നറിയുമോ, ഇദാ ദുക്കിറല്ലാഹ്, അവനിൽ നിന്ന് ഒരു അതിക്രമം വരുന്ന നേരത്ത് അവനോടെങ്ങാനും ആരെങ്കിലും പറഞ്ഞാൽ അല്ലാഹനെ ഭയമില്ലടാ, അല്ലാഹനെ പേടിക്കുന്നില്ലടാ എന്നെങ്ങാനും അവനോട് പറയപ്പെട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അവന്റെ മനസ്സിന്റെ ഉള്ളറയിൽ നിന്ന് ആ അതിക്രമം ചെയ്യാൻ പോകുന്ന നേരത്ത് അവന്റെ മനസ്സിന്റെ ഉൾവിളിയായിക്കൊണ്ട് അല്ലാഹനെ കുറിച്ചുള്ള ചിന്ത അവന്റെ മനസ്സിൽ നിന്ന് നിർഗളിച്ച് കഴിഞ്ഞാൽ ും അവന്റെ ശരീരം മുഴുവനും ഭയം കൊണ്ട് വിറയാർന്നു മാറുന്നു, അവന്റെ ശരീരം മുഴുവനും ഭയത്തിന്റെ ജ്വാലയായി മാറുന്നു, അവന്റെ കൽബ് മുഴുവനും തണുത്തു പോകുന്നു, അവന്റെ കൽബിൽ നിന്ന് ഇടിനാദം പൊട്ടുന്നു, അതവന്റെ കണ്ണിലൂടെ പേമാരിയായി ചൊരിയുന്നു,
വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഖുർആന്റെ പ്രഖ്യാപനം വജ്ജിലത്ത് ഖുലൂബുഹും. അല്ലാഹ് എന്ന് കേട്ട അവന് ചീത്ത വിളിക്കാൻ തോന്നേ, ചീത്ത വിളിക്കാൻ, അയൽക്കാരനെ വിളിക്കാൻ, ഭാര്യയെ വിളിക്കാൻ, ബന്ധുവിനെ വിളിക്കാൻ, അല്ലെങ്കിൽ ഭർത്താവിനോട് മോശമായി അതിക്രമത്തോടെ സംസാരിക്കാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ടുവരുമ്പോ ഒരു വിചാരം മനസ്സിൽ കേറിയതോടുകൂടി നാവ് പൊന്തല്ലേ, പിന്നെ അക്രമം പ്രവർത്തിക്കാൻ തോന്നല്ല, പിന്നെ അയൽക്കാരനെ പിടിച്ച് രണ്ട് പൊട്ടിക്കാൻ മാത്രല്ല ആരോഗ്യമുണ്ട്, ആൾബലുണ്ട്, സാമ്പത്തിക ബലുണ്ട്. അത്തരത്തിൽ ഒരു പ്രവൃത്തി കണ്ടിട്ട് കല്ല് ഞെരിച്ചു പിടിച്ചൊന്ന് കൊടുത്ത ആരും ചോദിക്കുകയില്ല എന്നുള്ള അവസ്ഥയിൽ ഞെരിച്ചു പിടിച്ച് ദേശം കൊണ്ട് രക്തം ജ്വലിച്ചു നിൽക്കുമ്പോ, കൈ ഓങ്ങുമ്പോ പെട്ടെന്ന് ആരോ പറഞ്ഞു, അല്ല കാണട്ടടാ നീ അടിച്ചോ, പക്ഷെ റബ്ബ് ഇതൊക്കെ കാണ്, റബ്ബ് ചോദിക്കും. ആ കൈ അറിയാതെ താണു പോയതുപോലെ എന്റെ സഹോദര വിറകുകൊള്ളിക്ക് തീ പടർന്നു പിടിക്കുന്നത് പോലെ, വിറകുകൊള്ളിക്ക് തീ ആളി പടരുന്നത് പോലെ ഹൃദയത്തിൽ ഭയത്തിന്റെ ജ്വാലകൾ അഗ്നികളായി നിർഗളിക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം, അക്രമം പ്രവർത്തിക്കാൻ വയ്യ, ഇനി ചെയ്തു പോയാലോ ഉറങ്ങാൻ കഴിയാത്ത മനസ്താപത്തോട് സുജൂദിൽ വീണ് അണപൊട്ടിയിട്ട് റബ്ബിനോട് ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ പരിഹാരത്തിന് വേണ്ടി മനസ്സുകൊണ്ട് കെഞ്ചുന്ന ഭയം ഉണ്ടോ സഹോദര, ഉണ്ടോ പെങ്ങളെ? അതില്ല, കേവലം പറയുമ്പോ ഒരു ഭയമുണ്ട്. ഭയമില്ലാന്നൊന്നും ഞാൻ പറയില്ല, അള്ളാഹിനെ കുറിച്ച് പേടിയുള്ളതല്ലേ വാഴ്ന്നേക്കാൻ പറഞ്ഞത്, അള്ളാഹിനെ പേടിയുള്ളതല്ലേ നിസ്കരിക്കാൻ പറഞ്ഞത്, അള്ളാഹിനെ പേടിയുണ്ടല്ലേ നോമ്പുടിക്കുന്നത്. അതിനപ്പുറം ബാക്കി അതൊക്കെ ചെയ്യുന്നതോടൊപ്പം നമ്മള് വലിച്ചം പോകും. പലരും നമ്മളെ കൂട്ടത്തിൽ ചീത്തയും വിളിക്കും, കള്ളത്തരവും പറയും, ദുഷിച്ചതൊക്കെ ചിന്തിക്കും, ദുഷിച്ചതൊക്കെ പ്രവർത്തിക്കും. ഇവിടെ എവിടെയാണ് നിനക്ക് ഭയം? നിസ്കരിക്കുമ്പോ മാത്രം വന്നാ മതിയോ? നോമ്പുടിക്കുമ്പോ മാത്രം വന്നാ മതിയോ? പോരെ പ്രിയപ്പെട്ട സഹോദര, അല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? മഹാനായ ഒരു ഉദാഹരണം, ഏതാ ഈ ഭയം? ഇത് അമ്മക്കുണ്ടോന്ന് ചിന്തിച്ചു. അംറുബിന് ജാമിഅ റളിയല്ലാഹു അൻഹു തന്റെ സമകാലിക യുവാവിനെ ഒരിക്കൽ പരിചയപ്പെടുത്തി. ഇമാം ബഗവി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് തന്റെ തഫ്സീർ. അംറുബിന് ജാമിഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയേ, എന്റെ നാട്ടിൽ ഒരു യുവാവ് ഉണ്ടായിരുന്നു, നല്ല ചൊങ്കൻ, കാണാൻ നല്ല സൗന്ദര്യമുള്ള നല്ലൊരു യുവാവ്, നമ്മളെ പത്താം കല്ലിലെ യുവാക്കളെ പോലെ നല്ല സൗന്ദര്യമുള്ള നല്ല യുവാവ്. പക്ഷെ ആ യുവാവിന്റെ പണി എന്താണെന്നറിയോ? പള്ളിയാ, വേറെ ഒരു ചിന്തയില്ല. അയാൾക്ക് അയാളുടെ നിർബന്ധമായ ജോലിയോ ഉത്തരവാദിത്വമോ ഒക്കെ കഴിഞ്ഞാ പിന്നെ എപ്പോഴും പള്ളിയുടെ ഓരത്ത്, പള്ളിയിൽ വന്നിരിക്കും, ഖുർആൻ ഓതും, ദിക്ര് ചൊല്ലും, സ്വലാത്ത് ചൊല്ലും, അല്ലാഹുവിലേക്ക് അഭയം തേടും. ഇങ്ങനെ ജീവിക്കുന്ന നല്ലൊരു യുവാവ്, കാണാനൊക്കെ നല്ല ചൊങ്കന, സുമുഖ സുമുഖ സുമുഖ, നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടം അയാളെ. പക്ഷേ ഷെയ്ത്താൻ വിടൂലല്ലോ, ഷെയ്ത്താൻ അങ്ങനെയുള്ളവരെ പിന്നാലെ പോവാ, അല്ലേ? ഷെയ്ത്താൻ അങ്ങനെയുള്ളവരെ എങ്ങനെ പിഴപ്പിക്കാന്നാ നോക്കണ, ബാക്കിയുള്ളവരെ എളുപ്പത്തിൽ പിഴപ്പിക്കാലോ. അല്ലാഹു അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ആ യുവാവിന്റെ സൗന്ദര്യം അദ്ദേഹം നടന്നു പോകുന്ന വഴിയരികിലുള്ള ഒരു പെൺകുട്ടിയുടെ കണ്ണിലേക്ക് ഈ ഷെയ്ത്താൻ കാണിച്ചു കൊടുത്തു, ചതി വല ഉണ്ടാക്കി. അങ്ങനെ ഈ പെൺകുട്ടിക്ക് ഈ യുവാവിനെ കാണാൻ കൗതുകം. അയാൾ നിസ്കരിക്കാൻ വരുമ്പോഴൊക്കെ വഴിയോരത്ത് നിന്ന് അയാൾ എങ്ങനെ നോക്കി നിൽക്കും, നല്ല രസം കാണാൻ. അവള് നോക്കുന്നു എന്ന് ഇയാൾ യാദൃശ്ചികമായിട്ട് കണ്ട അയാളുടെ മുഖം തിരിക്കും, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് ആളങ്ങ് പോകും. കാരണം ഈമാനുണ്ട്, റബ്ബിനെ പേടിയുണ്ട്. പക്ഷെ അത് നിരന്തരമായി മാറിയപ്പോ അയാളുടെ മനസ്സിനകത്തും നല്ല പെൺകുട്ടി, സൗന്ദര്യമുള്ള പെൺകുട്ടി, ഒന്ന് മിണ്ടിയാലോ, ഒന്ന് ചിരിച്ചാലോ, അങ്ങനെയാണല്ലോ തുടങ്ങുക. അങ്ങനെ അവൾ ചിരിക്കാൻ തുടങ്ങി, അവളോട് മിണ്ടാൻ തുടങ്ങി. അവസാനം ആ മിണ്ടൽ പിന്നെ മനസ്സിന്റെ ഉള്ളറയിൽ ആ പെൺകുട്ടി കയറി കൂടാൻ തുടങ്ങി. അവസാനം വഴിയരികിൽ വന്നിട്ട് അവള് അവളുടെ ആവശ്യം പറഞ്ഞു, എന്റെ സഹോദര, നിങ്ങളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു, മറ്റൊരു യുവാവിനോടും ഇല്ലാത്ത ഒരു അഭിനിവേശം നിങ്ങളോടുണ്ട്, അതുകൊണ്ട് ഒരൊറ്റ തവണ എന്നോടൊപ്പം എന്റെ ധാർമ്മികമായ വൈകാരിക ശമനത്തിന് വേണ്ടി ഒരൊറ്റ പ്രാവശ്യം. എന്താ പെണ്ണ ഈ പറയണത്, അള്ളാഹനെ പേടിയില്ലേ, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു, ഞങ്ങൾ നമ്മൾ തമ്മിൽ ആ ബന്ധം പാടില്ല, എല്ലാം അള്ളാഹ് അറിയുന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം നേരെ വീണ്ടും പള്ളിയിലേക്ക് വന്നു. ദിവസം അങ്ങനെ കടന്നുപോയി. പക്ഷെ ഈ പെൺകുട്ടിക്ക് ഉറക്കമില്ല, ഇയാളെ കാണാതെ നിർവാഹില്ലേ. അവസാനം അവളുടെ പല തവണയുള്ള ഇംഗിതത്തിൽ വഴങ്ങിയിട്ട് വീണിട്ട് അവസാനം ഒരൊറ്റ തവണ അവൾ ആഗ്രഹമില്ലേ, അയാൾക്കും തോന്നിയ ആഗ്രഹം, എങ്കിലും ആഗ്രഹം ഒന്ന് നടത്താന്ന് തീരുമാനിച്ചു.
അങ്ങനെ ആദ്യമായി പള്ളി എന്ന ലക്ഷ്യത്തിൽ നിന്ന് വീട്ട് ആ വിട്ടുകൊണ്ട് അവളുടെ ബെഡ്റൂം എന്ന ലക്ഷ്യത്തിലേക്ക് യുവാവ് നടന്നു. അവസാനം ഈ പെൺകുട്ടിയും ഈ യുവാവും തനിച്ചായി. അമ്രുബിന് ജാമിയെ തങ്ങൾ പറയെ വേറെ ആരുമില്ല, അവര് മാത്രം. വർഷങ്ങളായി കാത്തിരിക്കുന്ന വൈകാരിക ശമനത്തിന് വേണ്ടി തന്റെ കിടപ്ര പോലും ഒരുക്കിക്കൊണ്ട് സ്വപ്നകാമുകനെ തന്റെ കൺമുമ്പിൽ കണ്ട പരിവേശത്തിൽ യാന്ത്രികമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടി, അവളുടെ മുമ്പിൽ വൈകാരികമായി ചോര തിളച്ചുകൊണ്ട് നിൽക്കുന്ന യുവാവ്, ഇനി ആർക്കും അവരെ പിരിക്കാൻ കഴിയില്ല. അങ്ങനെയാണല്ലോ ഒരവസ്ഥ. ആ അവസ്ഥയുടെ മൂർധന്യതയിൽ അവരെത്തി നിൽക്കെ വൈകാരികത ലഹരിയായി മാറ്റപ്പെട്ടു പോയ, ഭ്രാന്തമാക്കി മാറ്റപ്പെട്ടു പോയ ഒരവസ്ഥ. ഇനി ദുനിയാവിലെ ഒരു വസ്തുവിനും ആ നേരത്തെ അവരെ പിന്തിരിക്കാൻ കഴിയാത്തത്ര അവരുടെ ചോര വികാരം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന വല്ലാത്ത ഒരവസ്ഥ. അവസാനം അവിടെ എന്താണോ നടമാടേണ്ട അതിക്രമത്തിന്റെ പ്രവൃത്തി, ആ പ്രവൃത്തിയിലേക്ക് കടങ്ങാൻ തുടങ്ങുമ്പോ എന്റെ സഹോദര മുത്തഖിയുടെ അടയാളം എന്താണെന്ന് കണ്ടോ? മഹാനായ അമ്രുബിന് ജാമിയ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് ഇമാം ബഖവി തങ്ങൾ തന്റെ തഫ്സീറിലൂടെ ഉദ്ധരിക്കുന്നു. പ്രിയപ്പെട്ടവര്, ഈ പെൺകുട്ടിയും യുവാവും മാത്രം തനിക്കുന്നു. അവരവരുടെ വൈകാരിക ശമനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത അതിക്രമത്തിന്റെ വഴിയിലൂടെ നീങ്ങിക്കൊണ്ട് ആ ദുഷിച്ച പ്രക്രിയയിലേക്ക് കടക്കാൻ തുടങ്ങുന്നു. ഈ നേരത്ത് തന്റെ കൽബിന്റെ ഉള്ളറയിൽ നിന്ന് താൻ ദിനേന ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ ഒരായത്ത് തന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നു. അല്ലാഹ് അനീനും മിന്നു തംഫരജുൽ ലുലൂ അത്വാറൽ ഖൗഫു നൗമഹുമു ഫഖാമു വഹലുൽ അംനി ഫിദ്ദുനിയാ ഹുജൂ. അല്ലാഹുവിനെ കുറിച്ച് ഭയപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്ന ഈ ആയത്ത് ഈ യുവാവിന്റെ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്നു, ഒരലയൊലിയായി വരുന്നു, തന്റെ മനസ്സ് മന്ത്രിക്കുന്നു. ഈ യുവാവിന്റെ കൈത്തലം വിറക്കുന്നു, തന്റെ ശരീരം തണുത്ത് മരവിക്കുന്നു. ഈ യുവാവ് ബോധമറ്റ് വീഴുന്നു. എന്റെ സഹോദര ചിന്തിക്കാൻ കഴിയുമോ, ഇതാണ് റബ്ബിനെ കുറിച്ചുള്ള ഭയം. എന്റെ പെങ്ങളെ ആലോചിക്കാൻ കഴിയുമോ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം ഇവിടെയാണ്. പ്രിയപ്പെട്ടവര്, വേറെ ആരും അവരെ തടയാറില്ല, അവരാതിക്രമം ലോകം കാണുന്നില്ല, ഒരു കണ്ണുപോലും അവരെ വീക്ഷിക്കാനില്ല. പക്ഷേ യജമാനൻ തന്നെ നോക്കുന്നെന്ന വിചാരം വന്നതോടുകൂടി സർവസ്വവും തളർന്നു വീഴുന്നു. അവസാനം ഈ പെൺകുട്ടി തന്നെ തട്ടി ഉണർത്തുന്നു, യുവാവ് എഴുന്നേക്കുന്നു. വീണ്ടും അവര് തമ്മിലുള്ള അതിക്രമത്തിന് വേണ്ടി മുതിരെ തന്റെ മനസ്സിൽ നിന്ന് വീണ്ടും ആയത്ത് നിർഗളിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും വിറങ്ങലിച്ചു വീണുപോയി യുവാവ്. മൂന്നാമതും ഈ പെൺകുട്ടിയെ തട്ടി വിളിച്ചു, മൂന്നാമതും എഴുന്നേറ്റു. വീണ്ടും ആ അതിക്രമത്തിന് വേണ്ടി വന്നതല്ലേ എന്ന് കരുതി തയ്യാറായി കൊണ്ടിരിക്കെ മൂന്നാമതും ഈ ആയത്ത് തന്റെ മനസ്സിൽ നിന്ന് നിർഗളിച്ചു. പ്രിയപ്പെട്ടവര്, ആ ആയത്ത് തന്റെ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്നതോടുകൂടി അല്ലാഹ് ചിന്ത ഭയമായി മാറുന്നു. ഇതെല്ലാം എന്റെ റബ്ബ്
കാണുന്നുണ്ട്, എന്റെ റബ്ബിന്റെ കൂടെയുണ്ട്, അവൻ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്, അവന്റെ കണ്ണ് മറയ്ക്കാൻ എനിക്കാവൂലല്ലോ. ഈ പ്രവൃത്തിയുടെ പേര് അവന്റെ കോപത്തിന് ഞാൻ വീണു പോകുമല്ലോ അല്ലാ, അവന്റെ ശാപം പേരേടി വരുമല്ലോ അല്ലാ, അവന്റെ ഭീതിതമായ നരകത്തിലേക്ക് ഞാൻ വലിച്ചെറിയപ്പെടുമല്ലോ അല്ലാ. ആ ചിന്ത ഒന്നായി തന്റെ മനസ്സിനെ അലട്ടാ തുടങ്ങി. പ്രിയപ്പെട്ടവര്, അവസാനമാ യുവാവിന്റെ നെഞ്ച് പൊട്ടുന്നു. അല്ല മോളെ, അല്ലാനെ കുറിച്ചുള്ള ഭയ ആ യുവാവിന്റെ നെഞ്ചകത്തെ തകർത്ത് കളഞ്ഞ് ഉമ്മാ. എന്റെ സഹോദര തന്റെ ചങ്ക് പൊട്ടുന്നു. അദ്ദേഹം നല്ലോന്ന് നിലവിളിച്ചുകൊണ്ട് തന്റെ ശരീരത്തിന് വേണ്ടി കാത്തിരുന്ന പെൺകുട്ടിയുടെ കാൽച്ചുവട്ടിലേക്ക് മൃതിയടഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, നിശ്ചലം വീണുപോയി. പ്രിയപ്പെട്ടവരെ, അല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് പിടപെടഞ്ഞുകൊണ്ട് അല്ലാതെ ഭയപ്പെട്ടവർക്ക് ഒരുക്കപ്പെട്ട രഹസ്യ ലോകത്തിലേക്ക് പറന്നുപോയെങ്കിൽ ആ യുവാവ് മരിച്ചുപോയേ ഉമ്മാ. അല്ലാടെ വിശുദ്ധ ഖുർആൻ വിശ്വാസിയുടെ അടയാളം പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇങ്ങനെ ഒരു ഭയം എന്തോ മക്ക്, നമ്മളൊന്ന് പറയുമ്പോ, നമ്മളൊന്ന് പ്രവർത്തിക്കുമ്പോ, നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, നമ്മളൊന്ന് ചിന്തിക്കുമ്പോ, അയൽക്കാരോട് അതിക്രമം കാണിക്കുമ്പോ, ഭർത്താവിനോട് അതിക്രമത്തിന് വേണ്ടി ശരീരം തുടിക്കുമ്പോ, ഭാര്യയെ വഞ്ചിക്കാൻ തോന്നുമ്പോ, ഇങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് പ്രവർത്തികൾ, കള്ളം പറയാൻ തോന്നുമ്പോ, എപ്പോഴെങ്കിലും ഈ ഭയം. പ്രിയപ്പെട്ടവരെ, റബ്ബിനെ ഭയപ്പെട്ട് മരിച്ച ഒരാളല്ല, പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും, പക്ഷെ ആ ഒരൊറ്റ സ്വഭാവ ഗുണത്തിൽ എനിക്ക് ഈ വിഷയം അവസാനിപ്പിക്കേണ്ടി വരും. അത് ഭയന്നുകൊണ്ട് തൽക്കാലം ഞാൻ ആ ഭാഗം ചുരുക്കേ. പ്രിയപ്പെട്ടവരെ, അംറ് ഇബ്നു ജാമിയ റളിയല്ലാഹു അൻഹു പറയേ, ഈ യുവാവിന്റെ മരണം നാടാകെ പരന്നു. അത് ഈ സന്ദർഭത്തിലാണെന്ന് കൂടി അറിഞ്ഞപ്പോ ജനങ്ങൾ ഒഴുകാൻ തുടങ്ങി. ഞാൻ തന്നെ അതിന് നേതൃത്വം നൽകി. വിറങ്ങലിച്ച അപ്രതീക്ഷിതമായി മകന്റെ മരണത്തിൽ വിറങ്ങലിച്ചു പോയ ബാപ്പയടക്കം തളർന്നിരിക്കുന്നു. ഞാൻ അവരൊക്കെ പരമാവധി സമാധാനിപ്പിച്ചു, നിങ്ങളെ മോൻ ഒന്നുമില്ലെങ്കിലും അല്ലാനെ ഭയന്ന് മരിച്ച മോനല്ലേ ആ മോന്റെ ബാപ്പാന്ന് നാളെ അല്ലാടെ മുമ്പിൽ പറയാൻ വലിയ സൗഭാഗ്യം ഉണ്ടാകും എന്ന തരത്തിൽ ഒരുപാട് സമാധാനിപ്പിച്ചു. അവസാനം ഈ യുവാവിനെ മറമാടി, മഹാന്റെ നേതൃത്വത്തിൽ തന്നെ മറമാടി. എല്ലാരും പോയി. എല്ലാരും പിരിഞ്ഞതിന് ശേഷം അംറ് ഇബ്നു ജാമിയ തങ്ങൾ ആ വീട്ടിൽ ചെന്നു. എന്നിട്ട് ആ ബാപ്പാനെ ഒന്നുകൂടി സമാശ്വസിപ്പിച്ചു. എന്നിട്ട് നേരെ ഈ യുവാവിന്റെ കബറിടത്തിലേക്ക് ആ പാതിരാത്രി കടന്നു ചെന്നു. അല്ലാനെ ഭയപ്പെട്ടവർ കള്ള കൊടുക്കുന്ന നേട്ടം എന്റെ പത്താം കല്ലിലെ യുവാക്കൾ പഠിച്ചു. എന്റെ പെങ്ങളെ, ഒരു നേരം ശരീരം തുടിക്കുന്ന അതിക്രമത്തെ അല്ലാനെ ഭയപ്പെട്ടുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ പകരം കിട്ടുന്നത് ഒരിക്കലും നഷ്ടപ്പെടാത്ത അനുഭൂതിയാ, ഒരിക്കലും തകരാത്ത വിജയമാ, ഒരിക്കലും നശിക്കാത്ത സുഖമാ. പ്രിയപ്പെട്ടവരെ, ആ വലിയ സുഖം എന്തിനാ ദുനിയാവിന്റെ അല്പസുഖത്തിന് വേണ്ടി നശിപ്പിക്കുന്നത്? അങ്ങനെ നശിപ്പിക്കുന്ന നമ്മളോളം വിട്ടികൾ പിന്നെയാരാ? പ്രിയപ്പെട്ടവരെ, ആ പാതിരാവിന്റെ ഇരുളത്ത് മഹാനായ അംറ് ഇബ്നു ജാമിയ റളിയല്ലാഹു അൻഹു ഈ യുവാവിന്റെ കുഴിമാടത്തിലേക്ക് ചെല്ലുന്നു. എന്നിട്ടാ കുഴിമാടത്തിന്റെ ഉള്ളറയിലുള്ള യുവാവിനെ തന്റെ കറാമത്തിന്റെ നോട്ടത്തിലൂടെ നോക്കിക്കൊണ്ട് വിളിച്ചു ചോദിച്ചു, യാ ഫതാ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാനെ ഭയപ്പെട്ടവർക്ക് സ്വർഗത്തിന്റെ ഒരു വെണ്ണ കൊട്ടാരമല്ല, സ്വർഗത്തിന്റെ ഒരു ഉദ്യാനമല്ല, സ്വർഗത്തിന്റെ രണ്ട് തോട്ടങ്ങൾ നൽകുമെന്ന് അല്ലാടെ ഖുർആനിലൂടെ അല്ല വാഗ്ദാനം ചെയ്തുവല്ലോ. എന്റെ സഹോദര, നിങ്ങൾ അല്ലാനെ ഭയപ്പെട്ടുകൊണ്ട് മരിച്ചുപോയവനല്ലേ? അല്ലാഹു തആല ആ രണ്ട് തോട്ടവും നിങ്ങൾക്ക് സമ്മാനിച്ചുവോ എന്ന് നൂറുകണക്കിന് വരുന്ന കബറാളികൾക്കിടയിലുള്ള ആ യുവാവിന്റെ കുടിമാടത്തിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു തീരണ്ട താമസം. വാജാബഹുൽ ഫതാ, ആ കുഴിമാടത്തിന്റെ ഉള്ളറയിൽ നിന്ന് ആ യുവാവിന്റെ ആത്മാവ് സംസാരിക്കുന്നു.
ആ പ്രേത ശരീരം മഹാനായ അംറുബിനെ ജാമിയ റളിയല്ലാഹു അൻഹു വിനോട് സംസാരിക്കുന്നു. മഹാനായ ഇമാം ബഗ്‌വി തങ്ങൾ ഉദ്ധരിക്കേ, യാ അംറ, അല്ലയോ അംറ തങ്ങളെ, അതോരെ റബ്ബി എന്റെ റബ്ബ് വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല. അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ടാണ് എന്റെ ചങ്കു പൊട്ടിയത്, അല്ലാഹനെ ഭയന്നുകൊണ്ടാണ് ഞാൻ മരിച്ചു വീണത്. അതിന് പകരം സ്വർഗത്തിന്റെ രണ്ട് തോട്ടങ്ങളും ഈ സമയത്തിന്റെ ഉള്ളറയിൽ തന്നെ എന്റെ റബ്ബിനിക്ക് തന്നു കഴിഞ്ഞേ തങ്ങളെ, ഞാനാ സ്വർഗം അനുഭവിക്കുകയാ, ഞാനാ സ്വർഗം ആസ്വദിക്കുകയാ എന്ന തരത്തിൽ അംറുബിന് ജാമിയെ തങ്ങളോടാ യുവാവ് തിരിച്ചു പറഞ്ഞുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹനെ ഭയക്കണ്ടേ പൊന്നുമോനെ, നിസ്കരിക്കാൻ വരുമ്പോ മാത്രം അല്ല മതിയോ, നിക്കാഹിന്റെ സദസ്സിൽ മാത്രം അല്ല മതിയോ, മരിച്ചുപോയ വാപ്പാന്റെ ഓരത്തിരിക്കുമ്പോ അല്ല മതിയോ, വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുവന്ന് പത്താങ്കല്ല് പള്ളിയുടെ ഓരത്തുള്ള ആറടി മണ്ണിന്റെ ഉള്ളറയിലേക്ക് പിടിച്ചു താഴ്ത്തുകൊണ്ട് പിടിമണ്ണ് വാരി എറിയുമ്പോ അവിടെ മതിയോ? അല്ല എന്റെ സഹോദര, നിന്റെ ചലനമറിയുന്ന അല്ല, നിന്റെ നിശ്ചലനമറിയുന്ന അല്ല, നിന്റെ കണ്ണറിയുന്ന അല്ല, നിന്റെ കൃഷ്ണമണി പോലും അടങ്ങുന്നതറിയുന്ന അല്ല, എന്റെ പെങ്ങളെ നിന്റെ മനസ്സിന്റെ തുടിപ്പറിയുന്ന അല്ല, നിന്റെ മനസ്സിന്റെ ചിന്തകൾ അറിയുന്ന അല്ല, അവനെ മറക്കാൻ മാർഗങ്ങളില്ല, അവനെ മറക്കാൻ മറകളില്ല, അവനറിയാതെ ചലിക്കാൻ കഴിയൂല ഉമ്മ, അവനറിയാതെ ചലിക്കാൻ കഴിയൂല സഹോദര. അതുകൊണ്ടവനെ ഭയപ്പെടാതെ തരമില്ല പ്രിയപ്പെട്ടവരെ. എത്ര തവണ അല്ലാഹുടെ ഖുർആനിലൂടെ റബ്ബ് പറഞ്ഞെന്നറിയുമോ, നിങ്ങൾ എന്നെ ഭയക്കുന്നില്ലേ, നിങ്ങൾ എന്നെ പേടിക്കുന്നില്ലേ? ആ പേടിയാണ് അബൂബക്കർ തങ്ങളെ ഉയർത്തിയതെങ്കിൽ, ആ പേടിയാണ് ഉവൈസുൽ കർണിമാരെ ഉയർത്തിയതെങ്കിൽ, ആ പേടിയാണ് മൈമൂനത്തുൽ ഹിമ്മസിയമാരെ ഉയർത്തിയതെങ്കിൽ, ആ പേടിയാണ് റഫീസത്തുൽ മിസ്രിയമാരെ ഉയർത്തിയതെങ്കിൽ, ആ പേടിയാണ് അബുൽ അബ്ബാസുൽ മുർസിയമാരെ ഉയർത്തിയതെങ്കിൽ, ആ പേടിയാണ് യാക്കൂത്തുൽ അർശിമാരെ ഉയർത്തിയതെങ്കിൽ, അവര് പോകേണ്ട സ്വർഗം വേണ്ടേ ഉമ്മ, അവര് പോകേണ്ട സ്വർഗം വേണ്ടേ സഹോദര. അതുകൊണ്ട് റബ്ബിനെ ഭയമുള്ളവരായി മാറുക, ആ ഗുണം മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. വല്ലദീന ജാഊ മിം ബഅദിഹിം യഖൂലൂന ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم സ്വീകരിക്കുക മാറാകട്ടെ, അല്ലാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ. പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അക്രമങ്ങൾ വിട്ട് നിൽക്കുന്ന മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ ഗുണമുള്ളവരാക്കി അല്ലാഹു നമ്മെ ആദരിക്കുമാറാകട്ടെ.